വെൽക്കം ബാക്ക് എസ്കെ ആഡർ മൈ വീട്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് അപ്ഡേഷനൊന്നുമല്ല, നമ്മുടെ ഒമാനിലേക്കുള്ള ഒരു ഓഫ്ഷോർ ജോബിൻ്റെ വേക്കൻസി ഞാനിട്ടിരുന്നു. അതിൻ്റെ അകത്ത് ഒരുപാട് കമൻറ്റുകൾ വന്നു. അതിൻ്റെ വിശദീകരണമായിട്ടാണ് ഞാൻ ആദ്യമേ തന്നെ വരുന്നത്. ഇനി ഒരു മൂന്ന് വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യാനുണ്ട്. അത് ഈ വീഡിയോ ഇട്ടതിന് ശേഷം ഇതിൻ്റെ പുറകെ തന്നെ ഇന്ന് വൈകിട്ട് ഒരെണ്ണം വരും, നാളെ രാവിലെയും നാളെ വൈകിട്ടുമായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഒരു ഓഫ്ഷോർ ഉണ്ട്, അത് ജനുവിനായിട്ടുള്ളതാണ്. ആദ്യമേ തന്നെ എൻ്റെ യൂട്യൂബ് ഫാമിലിയിലുള്ള എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ജോബ് വേക്കൻസി കണ്ടു, ഞാൻ അവരെ കോൺടാക്ട് ചെയ്യാൻ നോക്കിയിട്ട് കിട്ടിയില്ല. അവരുടെ വാട്സപ്പിൽ ഞാൻ അവർക്ക് ഇത് ചെയ്തു, വോയിസ് മെസ്സേജ് ഇട്ടു, മറുപടി ഒന്നും വന്നില്ല. അപ്പം എൻ്റെ ഫാമിലിയിലുള്ള ഒരുപാട് ഫ്രഷർമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ ഒരുപാട് നാളായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അവർക്കും കൂടി ഇത് പ്രയോജനപ്പെട്ടിട്ടുണ്ടെന്ന് വെച്ചാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇട്ടത്. ഞാൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ആദ്യം എൻ്റെ കാര്യം പറയാം. ഞാനൊരു ഏജൻസി അല്ല. നമ്മുടെ പഴയ വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഞാനൊരു ഏജൻസിയോ അല്ലെങ്കിൽ ഒന്നുമല്ല, ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ഒരു വ്യക്തിയാണ്. എനിക്ക് ഞാൻ ജോബ് അന്വേഷിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ജോബ് കിട്ടുന്നവർക്ക് കിട്ടുന്ന നല്ല ജോബുകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജെന്യുനായിട്ടുള്ള ഒരുപാട് ഏജൻസികളെ നമ്മുടെ ഇതിലൂടെ ഞാൻ 130 മേളിൽ വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. ഒരുപാട് പേരെ ഇൻ്റർവ്യൂവിന് വിളിക്കുകയും ഒരുപാട് പേര് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ കിട്ടിക്കഴിയുമ്പം ആരും ഇതായിട്ട് വന്ന് കമൻറ്റുകളൊന്നും ഇടാറില്ല. ഒരുപാട് പേര് അല്ലാതെ തന്നെ എനിക്ക് മെയിൽ ചെയ്യാറുണ്ട്. ഇൻ്റർവ്യൂവിൻ്റെ സമയം ഇൻ്റർവ്യൂവിന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇൻ്റർവ്യൂവിന് ഞാൻ പോവുകയാണ്, അങ്ങനെ പറഞ്ഞ് പല കാര്യങ്ങൾ പറഞ്ഞവർ എൻ്റെ എബോട്ടിൽ കയറി നോക്കിയറിയാം. മെയിൽ ഐ ഡി ഉണ്ട്, അതിൻ്റെ അകത്ത് മെയിൽ ചെയ്തിട്ടുണ്ട്, മെയിൽ ചെയ്യാറുണ്ട്. പക്ഷെ അവരാരും വന്ന് പറയാറില്ല. ചിലർ പല കമൻറ്റുകൾ ചോദിച്ചിട്ടുണ്ട്, ആർക്കെങ്കിലും ജോലി കിട്ടുന്നുണ്ട്, കിട്ടിയ ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേര് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തവരുണ്ട്. അപ്പം അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. ഇതിൻ്റെ അകത്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് പേർക്ക് പ്രയോജനപ്പെട്ടിട്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടത്. കാരണം ഞാൻ പറഞ്ഞു, നമ്മൾ ഒരു ഹെൽപ്പിംഗ് മൈൻഡാണ്. നമ്മൾ ഇത് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ചുറ്റുപാടുള്ളവരോട് രക്ഷപ്പെടണം. ഒരുപാട് പേർക്ക് ജോലിയില്ലാതെ ഇത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനലിൽ വേറെ രീതിയിലായിരുന്നു ഞാൻ യൂട്യൂബ് ചാനൽ ചെയ്യാൻ ഉദ്ദേശിച്ചതും ആദ്യ വീഡിയോകളൊക്കെ ഇട്ടത്. അത് കഴിഞ്ഞാണ് പിന്നെ ജോബിൻ്റെ ഇതിലേക്ക് ഞാൻ മാറുന്നത് തന്നെ. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരുപാട് കമൻറ്റ് വന്നു, പൈസ മേടിക്കുന്നത് ഞാൻ ഇന്ന് വരെ ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്നും ഒരു രൂപ ലാഭവെച്ച പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഞാൻ ഈ പരിപാടി തുടങ്ങിയത്. ആരെയും ചീറ്റ് ചെയ്യണമെന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയേക്കുന്നത്. നമ്മൾ കിട്ടുന്ന വേക്കൻസികൾ, നല്ല വേക്കൻസികൾ നമ്മുടെ ചാനലിലൂടെ പറയുക, അത് അനേകർക്ക് പ്രയോജനപ്പെടും. ചിലപ്പം ഒരുപാട് പേരൊക്കെ ഈ വേക്കൻസികൾ കണ്ടതായിരിക്കും, അല്ലെങ്കിൽ കാണാത്ത ഒരുപാട് പേരുണ്ടാവും. അവർക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇന്ന് വരെ ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്നോ പൈസ മേടിക്കണമെന്നോ, അല്ലെങ്കിൽ എനിക്ക് പൈസ തരണമെന്നോ, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് പൈസ താ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏജൻസിയിൽ നിന്ന് പൈസ മേടിച്ച് ഞാൻ ഒരിക്കലും ആട് പറയാറില്ല. എനിക്ക് ജെന്യുവിനായിട്ട് തോന്നുന്ന കാര്യങ്ങൾ നല്ലതാണ് തോന്നുന്നത് ഞാൻ എടുത്തിട്ടു. എനിക്ക് ആദ്യത്തെയും അവസാനത്തെയും പറ്റിയ ഒരു ആടാണ് ഈ ഓഫ്ഷോറിൻ്റെ ഇതെന്ന് പറയുന്നത്. കാരണം അത് പക്ഷേ അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടായെന്ന് പറഞ്ഞാൽ, ഇതുപോലൊക്കെ പറ്റിക്കപ്പെട്ട ഒരുപാട് പേര് നമ്മുടെ ഇതിൻ്റെ അകത്ത് വന്ന് എനിക്ക് പേഴ്സണലായിട്ട് മെയിൽ ചെയ്തവരുണ്ട്. അവരൊക്കെ, ചേട്ടാ എനിക്ക് ഞങ്ങൾക്ക് ഇത് നേരത്തെ ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവർക്ക് തിരിച്ച് ഇത് റിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരിക്കലും പൈസ കൊടുക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം അവരോട് പറയുക, ഞങ്ങൾ കോഴ്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അയച്ചു തരാം. ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഒന്നും പോകാൻ പറ്റുന്നതല്ല ഒരിടത്തും. അപ്പം നമ്മൾ ആ പറഞ്ഞ ഡേറ്റിനുള്ളിൽ ഒരു സർട്ടിഫിക്കറ്റ്, നമ്മളൊരു കോഴ്സ് ചെയ്യണമെങ്കിൽ മിനിമം 3-4 ദിവസം കൊണ്ട് ഏത് കോഴ്സാണെങ്കിലും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ 5 ദിവസം. ഒരു PCC എടുക്കണമെങ്കിൽ തന്നെ 3 ദിവസം നമുക്ക് പോകേണ്ടി വരും. ആദ്യത്തെ ഒരു ദിവസം ഫോം കൊടുക്കാൻ പോകേണ്ടി വരും, പിന്നെ അത് കഴിഞ്ഞ് പോലീസ് എൻക്വയറി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ എഴുതിയിരിക്കുന്ന റിപ്പോർട്ടുമായിട്ട് നമ്മൾ SP ഓഫീസിൽ ചെന്നാലേ നമുക്ക് PCC കിട്ടത്തുള്ളൂ. 3 ദിവസം എടുക്കും. ഈ 3 ദിവസം
അല്ലെങ്കിൽ അഞ്ച് ദിവസം എന്ന് പറയുന്നത് വലിയ താമസമൊന്നുമല്ല. അപ്പോൾ അവരോട് നമുക്ക് പറയാൻ പറ്റുന്നത് ഞങ്ങൾ കോഴ്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് അയച്ചു നിങ്ങൾക്ക് എല്ലാം ചെയ്യും. ഞാൻ ആദ്യമേ ആ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു, ഈ മൈഗ്രേഷനിൽ നമ്മുടെ പേര് റെഡി ആയതിന് ശേഷം നമുക്കത് ചെക്ക് ചെയ്യാൻ പറ്റും. ഈ മൈഗ്രേഷനിൽ ചെക്ക് ചെയ്തതിന് ശേഷം ജനുവിനാണെങ്കിൽ മാത്രം പൈസ കൊടുത്താൽ മതി എന്ന് ഞാൻ ആദ്യമേ തന്നെ ആ വീഡിയോ പറഞ്ഞിരുന്നു. എനിക്ക് ചീറ്റ് ചെയ്യണമായിരുന്നെങ്കിൽ എനിക്ക് വേറൊരാടെ ഇത് പൈസ മേടിച്ച് ചീറ്റ് ചെയ്യണമായിരുന്നു, എനിക്കിതൊന്നും പറയേണ്ട കാര്യമില്ല. ഒരിക്കലും നമ്മൾ ആരെയും ചീറ്റ് ചെയ്യാനോ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല വീഡിയോ ഇട്ടത്. എൻ്റെ ഒരുപാട് പേരിങ്ങനെ ചോദിച്ചപ്പോൾ ഒരു ആ വേക്കൻസിയിൽ നിന്ന് ഇച്ചിരി തരക്കേടില്ലാത്ത ശമ്പളം കണ്ടപ്പോൾ നമ്മളത് ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇട്ടതാണ്. പക്ഷേ എനിക്ക് ഇന്നലെയാണ് അവൻ്റെ മെയിൽ വന്നത്. എന്നോടും അവൻ പറഞ്ഞു ഇത് ഉണക്ക് വാട്സപ്പിൽ CV സെൻഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചീറ്ററാണെന്നുള്ളത് നമുക്ക് ആർക്കും അറിയാൻ പറ്റത്തില്ല. കാരണം ഇതിപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടതുകൊണ്ട് അനേകർ വന്ന് കമൻറ്റ് ചെയ്തതോടെ നമുക്ക് ആ ഫ്രോഡിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിങ്ങനെ ഒരു വീഡിയോ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മളാരും അറിയത്തില്ല. ഇതിൽ ഒരു 10-65% ആൾക്കാരും പറ്റിക്കപ്പെട്ടതന്നെ. ഇത് ഈ നമ്മളിങ്ങനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ട് ഒരുപാട് പേർക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഒരുപാട് പേര് വന്ന് അതിൻ്റെ ഭവിഷ്യത്തുകൾ പറഞ്ഞു. നമ്മളിതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏതെങ്കിലുമൊക്കെ വീഡിയോകളിടുമ്പോൾ അത് അതിൻ്റെ ജെനുവിനിറ്റിയുടെ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു. ഞാൻ പറയുന്നതിൽ ഉപരി നിങ്ങൾ കൂടി പോയിട്ട് നിങ്ങളെ ചുറ്റുപാടുകൾ അന്വേഷിക്കുകയും OBC എത്ര വർഷമായിട്ടുണ്ട് എന്താണ് എല്ലാ കാര്യങ്ങളും നോക്കണമെന്ന് ഞാൻ ആദ്യകാല വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ആൾക്കാർ പറഞ്ഞ് ഞാൻ പറഞ്ഞ് പറഞ്ഞ് വെറുപ്പിക്കുവാണ്. അതുകൊണ്ടാണ് ഞാനത് നിർത്തിയത്. അപ്പം ആർക്കിലുമൊക്കെ ഏതെങ്കിലും ഏജൻസിയുടെ നമ്മൾ ഇടുന്നതിൻ്റെ അകത്ത് ചീറ്റിങ്ങുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ ചാനലിൻ്റെ അടിയിൽ വന്ന് കമൻ്റ് ചെയ്യാം, എനിക്കിങ്ങനൊരു പ്രശ്നമുണ്ട് ഇങ്ങനെയാണ് ഇതെന്ന് പറയാം. അല്ലാതെ ചുമ്മാതെ എന്നെ തെറി വിളിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുകയോ ചെയ്യുന്നതിൽ ഒരർത്ഥവുമില്ല. പശുവിൻ്റെ അടുത്ത് ചെന്നിട്ട് പശു വെളുത്ത പാലാണ് തരുന്നതെന്ന് പറഞ്ഞ് അതിനെ തെറി വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? പശു പാല് തരുന്നത് വെളുത്ത പാല് തന്നെ തരത്തുള്ളൂ. അതിനെ പോയി വെളുത്ത പാല കിട്ടുന്ന ഞങ്ങൾക്ക് തരുന്നതെന്ന് പറഞ്ഞ് തെറി വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ സമൂഹത്തിലുള്ള ഒരുപാട് പേർക്ക് ജോലിയില്ലാത്തവർക്ക് കൂടെ പ്രയോജനപ്പെട്ടോട്ട് എന്നുള്ള രീതിയിലാണ് നല്ല നല്ല വേക്കൻസികൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് എനിക്കറിഞ്ഞുകൂടായിരുന്നു ഇങ്ങനൊരു സംഭവം ഇതിൻ്റെ അകത്ത് ഉണ്ടെന്നുള്ളത്. വീഡിയോ അപ്ലോഡ് ചെയ്ത് അരമണിക്കൂറിന് ശേഷം ഓരോ കമൻറ്റുകൾ വന്നപ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അതിൻ്റെ അകത്ത് ഞാനിപ്പോൾ സ്ക്രീൻഷോട്ട് ഇടുന്നുണ്ട്, ഈ ഒരു വ്യക്തി പറഞ്ഞ കാര്യങ്ങളാണ്. സുഹൃത്തെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സുഹൃത്തിനോട് ഞാൻ ഇന്നുവരെ പൈസ ചോദിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ സുഹൃത്തിനോട് ഞാൻ സുഹൃത്തൊരു കാര്യം ചെയ്ത് പോയി അറ്റൻഡ് ചെയ്യുക എന്ന് പറഞ്ഞ് ഞാൻ ജബർദസ്തി പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ആരോടും ജബർദസ്തി പറയാറില്ല. കാരണം ഞാൻ പറയുന്നത് കൂടാതെ ഞാൻ പഴയ വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആ ഏജൻസി ഏത് ഇപ്പം നമ്മൾ ഏറ്റവും ജെന്യുനായിട്ടുള്ള ഒരു ഏജൻസി ഞാൻ പറഞ്ഞു കൊടുക്കും. അവൻ എപ്പോഴാണ് അവൻ്റെ കുബുദ്ധിയിൽ തോന്നുന്നത് നമ്മളെ പറ്റിച്ചുകൊണ്ട് വന്നതെന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇതെന്ന് പറഞ്ഞാൽ ഈ ലോകം അങ്ങനെയാണ്. പിന്നെ പ്രത്യേകിച്ച് ഓഫ്ഷോറിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചീറ്റിങ് നടക്കുന്നത് ഓഫ്ഷോറിലാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വെട്ടം കാണുന്നിടത്തോട് ഇയാൻ പാറ്റ കയറിപ്പോകുന്ന ഒരു സ്വഭാവമുണ്ട്. എന്ന് പറഞ്ഞ പോലെ ആൾക്കാരുടെ വിചാരം ഓഫ്ഷോർ എന്ന് പറയുന്നത് ഭയങ്കര സാലറിയാണ്, എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ രക്ഷപ്പെടാം എന്നുള്ളൊരു ചിന്തയിലാണ് എങ്ങനെയെങ്കിലും ഓഫ്ഷോറിൽ പോകണം എന്ന് പറഞ്ഞ് ആൾക്കാർ അതിലോട്ട് ചെന്ന് വിടുന്നത്. ഏറ്റവും കൂടുതൽ ചീറ്റിങ് നടക്കുന്നതും ഈ ഓഫ്ഷോർ ഫീൽഡിൽ തന്നെയാണ്. കാരണം അതിനൊരു ഉദാഹരണം ഉണ്ടായിരുന്നു. ഞാൻ ഈ ചാനൽ തുടങ്ങാനും ഈ ഒരു രീതിയിലേക്ക് വരാനൊക്കെ ഒരു കാരണമുണ്ടായിരുന്നു. 2 വർഷം മുമ്പ് എനിക്ക് ജോലി ഉണ്ടായിരുന്ന ജോലിയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ഒരു വേക്കൻസി വന്നു. ചെയ്തുകൊണ്ടിരുന്ന ജോബിനേക്കാരും നല്ല ചൂട് നല്ല ശമ്പളമായിരുന്നു. അങ്ങനെ അത് ബൾക്ക് ഈ കണ്ടെയ്നർഷിപ്പായിരുന്നു. അതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ഇൻ്റർവ്യൂവിന് പുള്ളി വിളിച്ചു, ബയോഡേറ്റ എല്ലാം കൊടുത്തു, എല്ലാ സെലക്ഷനായി. ഇൻ്റർവ്യൂ പുള്ളി ക്യാപ്റ്റനാന്ന് പറഞ്ഞാണ് വിളിച്ചത്, കാര്യങ്ങൾ ചോദിച്ചു, ഇൻ്റർവ്യൂ കഴിഞ്ഞു, പാസ്സായി. കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ വിളിച്ചിട്ട് ക്യാപ്റ്റൻ തന്നെ വിളിച്ചിട്ട് ഞാൻ ക്യാപ്റ്റനെ വിളിച്ചായിരുന്നു, ഇതുകൊണ്ട് ഇത്ര ദിവസത്തിനുള്ളിൽ പോകേണ്ടി വരും. ഞാൻ പറഞ്ഞു അതിനെന്താ പോവാം, അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പം പറഞ്ഞു ഇഞ്ഞിഞ്ഞ കോഴ്സുകൾ വേണമെന്ന് പറഞ്ഞു. കണ്ടർഷിപ്പിൽ പോകാൻ വേണ്ടി ഇഞ്ഞിഞ്ഞ കോഴ്സുകൾ വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓഫ്ഷോർ ആയതുകൊണ്ട് എൻ്റെ കയ്യിൽ ആ കോഴ്സുകളില്ല. അപ്പം പറഞ്ഞു 2-3 ദിവസത്തിനുള്ളിൽ പോകേണ്ടി വരും, എത്രയും പെട്ടെന്ന് ഇതുകൊണ്ട്
16,500 അയക്കണം, ഞാൻ ആ സർട്ടിഫിക്കറ്റ് എല്ലാവരുടെ കൊറിയർ ചെയ്യാന്ന് പറഞ്ഞു. നമ്മൾ എങ്ങനെയെങ്കിലും 5 രൂപ കൂടുതൽ കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ അന്നേരം തന്നെ ഞാൻ പൈസ ട്രാൻസ്ഫർ ചെയ്തു. പിന്നെ ഒരു വിവരവും ഇല്ലാതായിപ്പോയി, കൊറിയറും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. ആ 16,500 രൂപ എൻ്റെ പോയി. അന്ന് ഇതോടൊക്കെ ഒരു ചാനലോ എന്തോലോ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയേനെ, അത് ചോദിക്കാൻ പറ്റിയ, നമുക്കിത് ആരോട് ചോദിക്കാൻ പറ്റും? കാരണം നമ്മൾ പറ്റിക്കപ്പെട്ടു കഴിഞ്ഞ് നമ്മൾ പിന്നെ എന്ത് ചെയ്യാനാ, പോയത് പോയി, എന്തോ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ്. അതും ഹിന്ദിക്കാരാണ്, മലയാളികളാണെങ്കിൽ നമുക്ക് ചോദിക്കാം ഇവന്മാരെ എവിടെ പോയി തപ്പാനാണ്. അത് ട്രാൻസ്ഫർ ചെയ്ത പൈസ ട്രാൻസ്ഫർ ചെയ്തത് ചെന്നൈയിലാണ്. ഞാൻ ബാങ്കിൽ ചെന്ന് ചോദിച്ചപ്പം ചെന്നൈയിൽ എങ്ങാണ്ട് ഉൾഗ്രാമത്തിലാണ് പൈസ ട്രാൻസ്ഫർ ആയിരിക്കുന്നത്, നമ്മളിത് എവിടെ പോയി പിടിക്കാനാണ്? 16,500 രൂപയ്ക്ക് വേണ്ടി നമ്മൾ അവിടെ ചെന്ന് കേസ് ഇത് ചെയ്ത് സ്ഥലം തപ്പി വരുമ്പം നമ്മൾ അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി പൈസ പോകും. അപ്പം നമ്മൾ വിചാരിക്കും പോയത് പോയി, നമ്മുടെ സമയദോഷം എന്ന് പറഞ്ഞാൽ നമ്മളത് വിട്ട് കളയും. ഇത് തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അത് ചില കാര്യങ്ങൾ നല്ലതായിരിക്കാം, ചില വേക്കൻസികൾ നമ്മൾ പല ജോബ് സൈറ്റുകൾ നോക്കുമ്പോൾ ചിലത് നല്ലതായിട്ട് വരും, ചിലത് ഇതുകൊണ്ടൊക്കെ പറ്റിക്കപ്പെടാറുണ്ട്. അതുകൊണ്ടാണ് ഇത്, ഞാൻ ആ വേക്കൻസി ഇട്ടപ്പം ചിലർക്കൊക്കെ ഈ ആരൊക്കെയോ ഈ നമ്പർ സേവ് ചെയ്ത് വെച്ചിരുന്നു, നേരത്തെ അവർക്ക് ഇത് അനുഭവം ഉണ്ടായതിൻ്റെ പേരിൽ അവർ നമ്പർ സേവ് ചെയ്ത് വെച്ചതിൻ്റെ പേരിൽ ഈ നമ്പർ അടിച്ചപ്പം അവർക്ക് ഈ ആടെ നമ്പർ തന്നെയാണ് വന്നത്. അന്നേരം അവർ എനിക്ക് മെയിൽ ചെയ്തിട്ട് പറഞ്ഞു ഇങ്ങനൊരു സംഭവമുണ്ട്, ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചു. ഞാൻ അവരോട് പറഞ്ഞു ഒരിക്കലും പൈസ കൊടുക്കരുത്, നിങ്ങൾക്ക് ഏത് കോഴ്സാണോ അത് ഞങ്ങൾ ചെയ്യാം, ഞങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ സിറോക്സ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം, ബാക്കി ഒറിജിനൽ ഡോക്യുമെൻ്റ് എല്ലാം പോകുമ്പോൾ നമ്മൾ ഷിപ്പിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് മാത്രം മതി, അതിന് മുമ്പ് എങ്ങും വേണം. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ചേട്ടാ എന്തോലും അപ്ഡേഷൻ ഉണ്ട്. അന്നേരം അവർ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ചെയ്യാം, എന്തോലും അപ്ഡേഷൻ ഉണ്ട് പറയാമെന്ന് പറഞ്ഞു. അല്ലാതെ ആ സുഹൃത്ത് പറഞ്ഞ പോലെ ആരെയും പറ്റിക്കാനോ ചീറ്റ് ചെയ്യാനോ ഞാൻ ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്നും പൈസ മേടിക്കാനോ അല്ല എനിക്ക് പൈസ തരണമെന്നോ ഒന്നും പറഞ്ഞ് ഞാൻ ഇന്ന് വരെ ഒരു ആർക്കും ഇത് ചെയ്തിട്ടുമില്ല, ഇനി ചെയ്യത്തുമില്ല. അങ്ങനെയുള്ള പൈസ നമുക്ക് വേണ്ടതാണ്. അപ്പോൾ എൻ്റെ പേരിൽ ആരെങ്കിലും പൈസ ചോദിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ചാനലിൻ്റെ എൻ്റെ ചാനലാണ്, അപ്പോൾ അതിൻ്റെ അടിയിൽ വന്നാൽ എൻ്റെ പ്രൊഫൈലും എൻ്റെ ഇതും ഇല്ലാതെ അതിൻ്റെ അത് ആർക്കും ഇത് ചെയ്യാവുന്നതല്ല. അഥവാ അത് ചെയ്യുകയാണെന്ന് മറുപടി തരും. അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഞാനിടുന്ന വേക്കൻസികൾ നിങ്ങൾക്കും കൂടി ചെക്ക് ചെയ്യാം. ആരെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ട് പോവുമല്ല നമ്മൾ, കാരണം ഒരു 2-3 വട്ടം കുറേ പേര് നമ്മുടെ വീഡിയോയിൽ വന്ന് അവരുടെ അഭിപ്രായങ്ങൾ നോക്കണം, എന്തോലും ചീറ്റിംഗ് ഉണ്ടോ എന്ന് നോക്കണം. അതുകൊണ്ട് തന്നെ നമ്മളെവിടെയെങ്കിലും ആ ഓഫീസിൽ പോവുകയാണെങ്കിൽ അതിൻ്റെ അവരുടെ ചുറ്റുപാടുകൾ നോക്കണം, എല്ലാം നോക്കണം. എന്നിരുന്നാൽ പോലും ജെന്യൂൻ ആയിട്ടുള്ള എത്രയോ ഓഫീസുകളിൽ നിന്ന് പൈസ കൊടുത്ത് നമ്മളെ ചീറ്റ് ചെയ്യാറുണ്ട്, ചീറ്റ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് പൈസ മേടിക്കുകയോ പൈസ തരണമെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ സുഹൃത്തിന് സൗകര്യം ഉണ്ടെങ്കിൽ കാണുക, ഞാൻ ആരോടും ജബർദസ്തി പറയുന്നില്ല, എൻ്റെ ചാനലിൽ വന്ന് കാണുക ഞാൻ ആരോടും പറയുന്നില്ല. ആൾക്കാർ എൻ്റെ ഫാമിലിയിലുള്ളവർക്ക് അവർക്ക് പ്രയോജനപ്പെടുന്നതുകൊണ്ടാണ് അവർ ഞാനിടുന്ന വീഡിയോകൾ കാണുന്നതും അവർ അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അവരെ വിളിക്കുന്നുണ്ടാവും. ഏതെങ്കിലുമൊക്കെ ഏജൻസിയിൽ നിന്ന് ചിലപ്പം കൊറോണ ആയതുകൊണ്ട് കുറേ ജോബുകൾ പോസ്റ്റ്പോൺ ചെയ്ത് പോയിട്ടുണ്ട്. പോസ്റ്റ്പോൺ ചെയ്ത് നമ്മുടെ ചാനലിൽ നേരത്തെ ഇട്ട പല വേക്കൻസികളും ഇപ്പോൾ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഒരു ഷട്ട്ഡൗൺ ഇട്ടിരുന്നു, അത് ചെന്നൈയിൽ അതിൻ്റെ ഇൻ്റർവ്യൂ 27-ആം തീയതിയോ 26-27-നൊക്കെ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. അതിനൊക്കെ നമ്മുടെ ചാനലിൽ നിന്ന് മെയിൽ ചെയ്തവരെയൊക്കെ ഇപ്പോഴാണ് വിളിക്കുന്നത് ചെന്നൈ വെച്ചുള്ള. ഒരിക്കലും വിളിക്കത്തില്ലെന്ന് പറഞ്ഞ പലർക്കും ഇപ്പോൾ അവരുടെ കോള് വന്നിട്ടുണ്ട്, അവരൊക്കെ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അവരെല്ലാം എനിക്ക് മെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വന്ന് കാണുക നല്ലതാണെങ്കിൽ അപ്ലൈ ചെയ്യുക, ചാനലിൽ വന്ന് കിടന്നിട്ട് തെറി വിളിക്കരുത്. പിന്നെ യൂട്യൂബിൻ്റെ അകത്തെ വരുമാനമൊക്കെ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ അറിയാം, ഓരോ യൂട്യൂബർമാരും ഏൺ ചെയ്യുന്നത് എത്ര ആണെന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ അറിയാം. ഞാൻ വരുമാനം ഉണ്ടാക്കാൻ നമുക്ക് ഇത്രയ്ക്ക് ഇത്ര സബ്സ്ക്രൈബേ ഉള്ളൂ, അതിൻ്റെ അകത്ത് പലരും നമ്മുടെ വീഡിയോ കാണുന്നത് സ്കിപ്പ് ചെയ്ത് പോകും. അല്ലെങ്കിൽ ആൾക്കാർ ജസ്റ്റ് വന്ന് കണ്ടിട്ട് ചേട്ടാ മെയിൽ ഐ ഡി എവിടെയാണ് അല്ല ഫോൺ നമ്പർ ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ എഴുതുമോ അല്ലെങ്കിൽ എനിക്കൊന്ന് അയച്ചു തരുമോ എന്ന് പറയാറുള്ളത്.
അതിൻ്റെ ആവശ്യമൊന്നും നിങ്ങൾ വീഡിയോ കാണുക, വീഡിയോ ഞാൻ വീഡിയോയ്ക്ക് അകത്ത് ഫോൺ നമ്പറും മെയിൽ ഐ ഡിയും ഇടാറുണ്ട്. കിട്ടുന്ന ഫോൺ നമ്പറുകൾ, ഫോൺ നമ്പർ ഇല്ലെങ്കിൽ മെയിൽ ഐ ഡി ഇടും, ഫോൺ നമ്പർ മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അതെല്ലാം സെപ്പറേറ്റ് പറഞ്ഞ് എഴുതി ഞാൻ ഇടാറുണ്ട്. നമ്മുടെ വീഡിയോയിൽ എല്ലാം പൂർണ്ണമാക്കിയേ ഇടാറുള്ളൂ, അല്ലെങ്കിൽ പകുതിക്ക് വെച്ച് അതില്ല ഇതില്ലെന്ന് പറഞ്ഞ് അത് വിഴുങ്ങിക്കളയുന്ന പരിപാടിയില്ല. എന്താണുള്ളത് മെയിൽ ഐ ഡിയോ ഫോൺ നമ്പരോ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് നമ്മുടെ വീഡിയോയിലുണ്ടാവും. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ കാണുക, മൊത്തമായിട്ട് കാണുക. അതുകൊണ്ട് തന്നെ എൻ്റെ വൈഫിൻ്റെ ചാനൽ തന്നെയാണ്, ഫുഡിങ് ചാനലാണ്. അതൊക്കെ ഞങ്ങളുടെ ഇഷ്ടമാണ്. ഞങ്ങൾക്ക് ഒരു ചാനലിലൂടെ ഒരു ചാനലുണ്ടാവും. ഞങ്ങൾ രണ്ടുപേരും യൂട്യൂബറായിരിക്കും, ചിലപ്പോൾ ഞങ്ങളുടെ മക്കൾ യൂട്യൂബറായിരിക്കും. അതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല, അത് നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. നിങ്ങളെ ബാധിക്കാന്ന് പറഞ്ഞാൽ ആ ഞാൻ അതിൻ്റെ ഇത് ഞാനിട്ട് നിങ്ങൾ കണ്ടല്ലോ, ആ പുള്ളിയാണ്, ആ പുള്ളിക്കാണ് ഏറ്റവും കൂടുതൽ ചൊറിഞ്ഞത്. ഞാൻ ഇതിൻ്റെ മറുപടി ഇടുമ്പോൾ ആ പറയാമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ മറുപടി ഇടാൻ തന്നെ തീരുമാനിച്ചത്. വീഡിയോ ഒരുപാട് ലോങ്ങായി പോകുന്നുണ്ട്, എല്ലാവരും സാധനം ക്ഷമിക്കുക, എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും ക്ഷമിക്കുക. അപ്പം അതുകൊണ്ടാണ്, പക്ഷേ എനിക്കതുകൊണ്ട് ഒരു നഷ്ടവും ഉണ്ടായില്ല സുഹൃത്തെ. അതുകൊണ്ട് എൻ്റെ വൈഫിൻ്റെ ചാനലിൽ നാല് പേര് അറിയുക കൂടി ചെയ്തു. എൻ്റെ വൈഫിൻ്റെ ചാനൽ എന്ന് പറയുന്നത് ലിസാമ ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് ആണ്. എൻ്റെ ഫാമിലിയിലുള്ളവരെല്ലാം കയറി കാണുക, നല്ല 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 വിഭവങ്ങളുടെ റെസിപ്പികൾ നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾ വൈഫിനെയും കൂടി സപ്പോർട്ട് ചെയ്യുക. മാക്സിമം എല്ലാവരും ഇത് കാണാൻ നോക്കുക. അപ്പം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് എത്ര രൂപ കിട്ടിയെന്നുള്ളത്. ഞാൻ എത്ര നാളുകൊണ്ട് 130 മേളിൽ വീഡിയോ ഇട്ടിട്ട് പോലും എൻ്റെ റവന്യൂ എന്തുവാന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്തറിയാം. ഒരു ലാഭവച്ച ഇല്ലാതാണ് ഞാൻ ഈ പരിപാടി ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യുക അത് ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ ആരെയും ഇത് ചെയ്യുന്നില്ല. നമ്മൾ നമ്മുടെ കൂട്ടുകാർക്ക് അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മുടെ ചുറ്റുപാടുള്ളവർക്ക് കൂടെ അവരും കൂടി രക്ഷപ്പെടണം, അല്ലെങ്കിൽ അവർക്ക് കൂടെ പ്രയോജനപ്പെടണമെന്ന് പറഞ്ഞ് നല്ല ജോബ് വേക്കൻസികൾ നമ്മൾ ഇടുന്നുണ്ട്. അത് ഇനിയും ഞാനിടും. ആരും കാണുന്നില്ലെന്ന് പറഞ്ഞ് ആരെങ്കിലും ഒരാളെങ്കിലും എൻ്റെ ചാനലിൽ കാണാനുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി ഇടും. കാരണം അവർക്ക് പ്രയോജനമായിരിക്കും. ആ പ്രയോജനപ്പെടുന്ന ആ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചാനലിൽ വീണ്ടും വീണ്ടും പുതിയ പുതിയ ജോബ് വേക്കൻസികൾ വരുന്നത് ഞാനിടും. പക്ഷേ ഞാൻ പറയുന്നതിനോട് കൂട്ടത്തിൽ നിങ്ങൾക്ക് കൂടി നിങ്ങൾക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾ ഏത് ഏജൻസിയാണ് അതിനെക്കുറിച്ച് നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അത് അന്വേഷിക്കണം. അവരെങ്ങനെയുണ്ട്, അവരുടെ കഴിഞ്ഞകാല ഡീറ്റെയിലുകൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെ നമ്മൾ ഈ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഏജൻസികളെക്കുറിച്ച് എന്തെങ്കിലും ദുരനുഭവങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനലിൻ്റെ ഇടയിൽ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള സഹോദരങ്ങൾക്കും ആ ഏജൻസിയെക്കുറിച്ച് മനസ്സിലാക്കാനും ആ ജോബിൻ്റെ കാര്യങ്ങൾക്ക് അവർക്ക് പോകണോ വേണ്ടോ എന്നുള്ളത് ചിന്തിക്കാനൊക്കെ പറ്റും. അതുകൊണ്ട് ഈ ഒമാൻ്റെ വേക്കൻസിയിൽ ആരും പൈസ കൊടുക്കരുത് എന്നാണ് ഞാൻ എനിക്ക് പറയാനുള്ളത്. കാരണം അവന് 12,000 രൂപ കൊടുത്ത് നമ്മൾ 12,000 രൂപ കൊടുത്ത് ആ സർട്ടിഫിക്കറ്റിലൊന്നും ജെനുവിൻ അല്ല. ഒരു SEC WH സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ 2 മുമ്പ് 16,500 ഇപ്പോൾ എത്രയാണെന്ന് അറിഞ്ഞുകൂടാ. ഇനി അത് റിന്യൂ ചെയ്യുമ്പോഴേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ബോസിറ്റിൻ്റെ സർട്ടിഫിക്കറ്റിന് 40,000 രൂപയാണ് ബോസിറ്റിൻ്റെ സർട്ടിഫിക്കറ്റ്. ബോസിറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 നമ്മൾ പോയി അവിടെ ട്രെയിൻ ചെയ്യണം. ചുമ്മാതെ നമുക്ക് ഈ ബോസിറ്റ് എന്ന് പറയുന്നത് ഹെലികോപ്റ്ററാണ്. അവിടെ നമ്മൾ എന്തോലും പറ്റി പോയി കഴിഞ്ഞാൽ, വെള്ളത്തിൽ വീണാൽ നമ്മൾ രക്ഷപ്പെടാനുള്ള ട്രെയിനിങ്ങാണ്. ഹെലികോപ്റ്റർ വന്നു കഴിഞ്ഞാൽ അതിലെങ്ങനെ കയറും, വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ഹെലികോപ്റ്റർ വരുന്നിടം വരെ പിടിച്ചു നിൽക്കും, അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളത് പഠിക്കാതെ ഓഫ്ഷോറിൽ പോയി കഴിഞ്ഞാൽ നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും, എങ്ങനെ രക്ഷപ്പെടും? ആദ്യം നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കണം. അതിനാണ് ഈ ബോസിറ്റ് എന്ന് പറയുന്നത് 3 കോഴ്സാണ്. ഇത് നമ്മൾ ഒരു നിസ്സാര പൈസ കൊടുത്ത് എടുക്കാമെന്ന് പറയുന്നത് അത് ചീറ്റിംഗ് ആണ്. ഒരിക്കലും എൻ്റെ ഫാമിലിയിലുള്ളവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നിനും പോയി തലവെച്ച് കൊടുക്കരുത്. നമ്മൾ ഒരു വേക്കൻസി ഇട്ടു, ഓക്കെ അത് ഫേക്കാന്ന് മനസ്സിലായി, ഒരു ഒന്നല്ല ഒരു 3-5 പേര് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എന്തോ ഒരു കാര്യം കാണും. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുക എന്നുള്ളതേ ഉള്ളൂ. ആർക്കും പൈസ കൊടുക്കരുത്. എല്ലാ കാര്യങ്ങളും വിസ ഓക്കെ ആയതിനു ശേഷം മാത്രമേ പൈസ കൊടുക്കാവൂ. ഓഫ്ഷോറിൻ്റെ കാര്യങ്ങളാണെങ്കിൽ ഈ മൈഗ്രേഷൻ ആർ പി എസിൽ ഏതെങ്കിലും ഒരു RPS കമ്പനിയായിട്ട് ലിങ്ക് വേണം. അതിനുശേഷം അവർ മുഖേന ഈ മൈഗ്രേഷൻ ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന ലിങ്ക് വെച്ച് നമുക്ക് നമ്മുടെ
ഇൻഡോസ് നമ്പർ വെച്ചിട്ട് നമുക്കത് ചെക്ക് ചെയ്യാൻ പറ്റും. ചെക്ക് ചെയ്ത് കഴിഞ്ഞ് ജെന്യുൻ ആണെങ്കിൽ മാത്രം പൈസ കൊടുക്കാവൂ. ആ ജെനു ആ ആർ പി എസ് ഈ മൈഗ്രേഷനിൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പോകാനുള്ള കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്തുണ്ടാവും. ഏത് കമ്പനിയിലോട്ടാണ് പോകുന്നത്, ഏത് ട്രേഡിലോട്ടാണ് പോകുന്നത്, ഏത് പോസ്റ്റാണെന്നും എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്തുണ്ടാവും എന്നാണ് അതിൻ്റെ ജോയിനിങ്. ആ സമയം മാത്രമേ നമ്മൾ പൈസ കൊടുക്കാവൂ. അപ്പം അതാദ്യമേ പറയാം. അല്ലാത്തതിനുള്ളത് നമ്മുടെ നോർക്കോ സൈറ്റുണ്ട്. എവിടെ ആണെങ്കിലും നമ്മൾ കൊടുത്തു കഴിയുമ്പം വിസയുടെ വിസ മേടിക്കുക, അവരോട് പറയുക ഒരു ദിവസം വെയിറ്റ് ചെയ്യാൻ പറയുക, പൈസ നമ്മൾ തരാമെന്ന് പറയുക, അതിൻ്റെ കോപ്പി മേടിക്കുക. നമുക്ക് നോർക്കോയിൽ പോയിട്ട് നോർക്കോയുടെ സൈറ്റിൽ കയറി ചെക്ക് ചെയ്യാൻ പറ്റും, അന്വേഷിക്കാൻ പറ്റും. അതിനുശേഷം മാത്രമേ കൊടുക്കാവൂ. കാരണം ഒരുപാട് പേര് ചീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ കൊറോണ സമയത്താണെങ്കിലും ഒരുപാട് പേര്, ബാക്കിയുള്ളവരെ ഞാനതിൻ്റെ ഇത് പറയുന്നില്ല, അങ്ങനെ ചെയ്തുകൊണ്ട് ജീവിക്കാമെന്ന് പറഞ്ഞ് ഒരുപാട് പേരുണ്ട്. പാവങ്ങളായ നമ്മളെപ്പോലുള്ളവർക്ക് ജോലിയില്ലാതെ എങ്ങനെങ്കിലും ഒരു ജോലി വേണം, നിൽക്കക്കുള്ളില്ലാതെ നിൽക്കുന്നവർക്ക് എങ്ങനെങ്കിലും ഒരു ജോലി വേണമെന്ന് പറഞ്ഞ് ഉള്ളത് വിറ്റ് പറക്കി കൊടുക്കാൻ പോകുമ്പോൾ നമ്മൾ രണ്ടു വട്ടം ചിന്തിച്ചിട്ട് മാത്രമേ ചെയ്യാവൂ. അത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത വേക്കൻസികൾ വരുന്നുണ്ട്. മൂന്ന് വീഡിയോ ഇനി ഷൂട്ട് ചെയ്യാനുണ്ട്. അത് ഞാൻ പുറകെ പുറകെ ഇടുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഒരു ഓഫ്ഷോറിൻ്റെ വേക്കൻസി വരുന്നുണ്ട്. നല്ല വേക്കൻസിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ ബോസിറ്റിനെ കുറിച്ചും സി ഡി സിയുടെ എടുക്കുന്നതിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരുപാട് പേരുടെ കമൻറ്റുകൾ വരുവാണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ബോസിറ്റ് എന്താണ്, അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് അതിൻ്റെ ഒരു വീഡിയോ ഇടുന്നുണ്ട്. സി ഡി സി എടുക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇന്ത്യൻ സി ഡി സി എടുക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ ഏതൊക്കെ കോഴ്സുകളാണ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചൊരു വീഡിയോ വേണമെങ്കിൽ അതും ഇടാം. അതൊക്കെ നിങ്ങളുടെ കമൻറ്റുകൾ നല്ല രീതിയിൽ കമൻറ്റ് വരുവാണെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോകൾ ഇടുന്നുണ്ട്. അതെവിടാണ് ഏറ്റവും കുറഞ്ഞ ഫീസിൽ കിട്ടുന്നത്, അതിനെക്കുറിച്ചെല്ലാം നമ്മൾ വിശദമായിട്ട് ഇടുന്നതായിരിക്കും. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്ത് നമ്മളിപ്പം 15K എന്ന ടാർഗറ്റ് ഇപ്പം 2 ദിവസത്തിനുള്ളിൽ അച്ചീവ് ചെയ്യും. അത് എൻ്റെ മിടുക്കല്ല, എൻ്റെ ഫാമിലിയാണ്, നിങ്ങളോരോരുത്തരുടെയും സപ്പോർട്ടും കട്ട സപ്പോർട്ടാണ് ഞാൻ ഇന്ന് 15K വരെ വന്ന് നിൽക്കുന്നത്. നാളെയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അതുകൊണ്ടൊക്കെ ഞാൻ പറഞ്ഞു, ലിസാമ ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് ഈ സ്ക്രീനിൽ കാണുന്ന ഇതാണ് എൻ്റെ വൈഫിൻ്റെ ചാനൽ. അതിലും നിങ്ങൾ കയറി വീഡിയോകൾ കാണുക, നിങ്ങളുടെ പങ്കാളികളോട് വീഡിയോകൾ കാണാൻ പറയുക, അതുകൊണ്ടൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെയൊക്കെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് കൂടുതൽ കൂടുതൽ പുതിയ പുതിയ ജോബുകളും പുതിയ അപ്ഡേഷനുകളായിട്ടൊക്കെ വരാം. അപ്പം ആർക്കെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. വീണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പം സൈൻ ഓഫ് എസ് കെ.